പണ്ട് കാലങ്ങളിൽ ഇതിലാണ് കയറ് വിരിച്ചുകൊണ്ടിരുന്നത്. കയറിൽ തീർത്ത ഗണപതി ഒരു വലിയൊരു പ്രതിമ കേട്ടോ. അതാ ഇവിടെ തന്നെ വനിതകൾക്ക് സൗജന്യമായി കയർ പരിശീലനം ഉണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിലുള്ള കയർ മ്യൂസിയത്തിലാണ്. അപ്പോൾ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ കയറിൻ്റെ നാടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആലപ്പുഴയുടെ കയറിൻ്റെ ചരിത്രവും കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കാഴ്ചകളാണ് ഇന്നത്തെ ഈ നമ്മുടെ ഈ ഒരു ബ്ലോഗിലുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, 20 രൂപ കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ ഇവിടെ കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് കയറിൽ ഉണ്ടാക്കിയ ഒരു താജ്മഹലിൻ്റെ രൂപമാണ്. ശരിക്കും കയറിലുണ്ടാക്കിയിരിക്കുന്ന ഒരു രഥോത്സവത്തിൻ്റെ രൂപമാട്ടോ. അതാ ഇത് കണ്ടോ, നമ്മുടെ കൽപ്പാത്തിയിലൊക്കെ നടക്കുന്ന രഥോത്സവങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു കഥകളി അതുപോലെ തന്നെ ഉള്ള രൂപങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കീറി വന്ന വഴിക്ക് തന്നെ വലിയൊരു ഗണപതിയുടെ ഒരു പ്രതിമ, ഗണപതി, ഒരു ആന, അതുപോലെ തന്നെ ഒരു മൂഷികൻ, ഇതൊക്കെ വെച്ചിട്ട് കയറിൽ തീർത്തേക്കുന്ന ഒരു രൂപമാട്ടോ. ഈ ആലപ്പുഴയുടെ ഒരു കയറിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ, ഈ ബംഗാളിൽ ചണ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടിരുന്ന വിദേശികളായിട്ടുള്ള ജെയിംസ് താറയും ഹെൻറി സ്മൈലും കയറിൻ്റെ സാധ്യതകളൊക്കെ പറ്റിയിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിലെ സാങ്കേതിക വിദഗ്ധരുമായിട്ട് ആലപ്പുഴയിൽ വരികയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇവിടെ കയറിൻ്റെ ചൂടി ഉപയോഗിച്ചിട്ട് ചവിട്ടികൾ, പരവതാനികൾ അതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1859 ആലപ്പുഴയിൽ ദാറാ സ്മൈൽ ആൻഡ് കമ്പനി സ്ഥാപിച്ചു. ഇതാണ് ശരിക്കും ആലപ്പുഴയിലെ ആദ്യത്തെ കയർ ഫാക്ടറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഹെൻറി സ്മൈലിൻ്റെ അതുപോലെ തന്നെ ജെയിംസ് താറയുടെ ഒരു പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു വിജയം ഒരുപാട് വിദേശികളെ ശരിക്കും ആലപ്പുഴയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. പിന്നീട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വ്യവസായികളും കയറിൻ്റെ കമ്പനികൾ ഇവിടെ സ്ഥാപിച്ചു തുടങ്ങി. ഇങ്ങനെ ഒരു സംഘടിതമായിട്ടുള്ളൊരു കയർ വ്യവസായ സംരംഭങ്ങളുടെ വരവോടുകൂടിയാണ് ശരിക്കും ആലപ്പുഴ ഈ ലോകത്തിൻ്റെ നിറകയിൽ തന്നെ കയറിൻ്റെ കേന്ദ്രമായിട്ട് മാറുന്നത്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ശില്പങ്ങളുണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ചകിരി ഉണ്ടാക്കുന്ന അമ്മമാരുടെ ഒരിതാണ്. പിന്നെ തൊണ്ട് അഴുക്കി തല്ലി ചകിരി ഉണ്ടാക്കി എന്നിരുന്നു പണ്ടത്തെ ഒരു രീതി എന്ന് വെച്ചാൽ. ഇവിടെ ശരിക്കും നമ്മുടെ പരമ്പരാഗതമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കയറുപിരി യന്ത്രങ്ങൾ തൊട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ആറാട്ടുപുഴ കയറി പിരിക്കുന്ന ചർക്കയാണിത്. അതായത് ആലപ്പുഴ ജില്ലയിലെ തന്നെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ എന്നൊരു പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആറാട്ടുപുഴ കയറി പിരിക്കുന്നതിന് തള്ളറാട്ടിന് 4 കതിരുകളും അതുപോലെ തന്നെ പിള്ളറാട്ടിന് 2 കതിരുകളുള്ള പിന്നെ വളരെ പിരിമുറക്കമുള്ളൊരു കയറിൻ്റെ ഇനമാണ് ശരിക്കും. പിന്നെ ഇതാണ് മങ്ങാടൻ 5 തെങ്ങ് കയറി പിരിക്കുന്ന ചർക്ക എന്ന് പറയുന്നത്. അത് കൊല്ലം ജില്ലയിലെ തന്നെ മങ്ങാടൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മങ്ങാടൻ കയറി പിരിക്കുന്ന തള്ളറാട്ടിന് 2 കതിരുകളും പിള്ളറാട്ടിന് 1 കതിരുമുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിലെ തന്നെ 5 തെങ്ങ് പ്രദേശത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കുമ്പുഴ ചിറയങ്കീട് പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന 5 തെങ്ങ് കയർ പിരിക്കുന്നതിന് തള്ളറാട്ടിന് 4 കതിരുകളും പിള്ളറാട്ടിന് 2 കതിരുകളുമുണ്ട്. പിരിമുറക്കമുള്ള കയറാണിത്. ഇതാണ് വൈക്കം കയറി പിരിക്കുന്ന ചർക്ക. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈക്കം കയറി പിരിക്കുന്നതിന് തള്ളറാട്ടിന് 4 കതിരുകൾ പിള്ളറാട്ടിന് 2 കതിരുകളുണ്ട്. ഒരു അയവ് പിരിയുള്ളൊരു കയറിൻ്റെ ഇനമാണിത്. പിന്നെ ഇതൊക്കെ ചെറിയ യന്ത്രവൽകൃതമായിട്ടുള്ള മെഷീനറി ആയിട്ടുള്ള ചർക്കകളാണ്. അതായത് കയറി പിരിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൂടുതൽ വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇതിലൂലം സാധിക്കുന്നു. പിന്നെ എല്ലാ തരത്തിലുള്ള കയറും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറഞ്ഞ അറ്റകുറ്റപ്പണി അതൊക്കെയാണ് ഇതിൻ്റെ എന്താ മികവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കയർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വായ്പാ സഹായങ്ങളും മറ്റുമൊക്കെ അവർക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് വജ്ര എന്ന് പറയുന്നൊരു കയറുപിരി യന്ത്രം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2010 ശരിക്കും ഈ ഒരു ആധുനിക കയറുപിരി യന്ത്രം വികസിപ്പിച്ചെടുത്തത്. അതായത് 8 മണിക്കൂറിൽ 50 കിലോ കയർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത്. ഇതിന് കോർ ത്രെഡിൻ്റെ ആവശ്യമില്ല. സ്ത്രീ തൊഴിലാളികൾക്കും അനായാസമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഇതിന് ശരിക്കും വ്യവസായത്തിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മൾട്ടിപ്പിൾ ഹെഡുകളായിട്ട് വികസിപ്പിക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കയറുപിരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംരംഭം തുടങ്ങണം എന്ന് താല്പര്യമുണ്ട്, ഇതിനൊരു ട്രെയിനിങ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ സൗജന്യമായിട്ട് അവർ ട്രെയിനിങ് തരും. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് പല കമ്പനീസിലും അവർ ജോലി സാധ്യത ഉറപ്പാക്കുന്നുണ്ട്. അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ
സംരംഭം തുടങ്ങാൻ ഇപ്പോൾ എന്തെങ്കിലും പണത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലൊരു വായ്പ എടുക്കണമെങ്കിൽ അതിനുള്ള സഹായവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഒത്തിരി കയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. കാരണം ആലപ്പുഴയുടെ കയറിനെ പറ്റിയിട്ട് അറിയാനും പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് കേട്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കണം കേട്ടോ. പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം കേട്ടോ.